हाय फ्रेंड्स अस्सलामु अलैकुम वेलकम बैक टू माय चैनल अब नम्मल दा इन्नु वन्निट्टुल्लत नल्ल मळयिन्टे समयत्तुल्ल ओरु वीडियो आयिट्टाण अप्पो दा आलिप्पयक्के अंगे तेरिच्चु विकुन्नत निंगळ काणुन्नुण्डल्लो अल्ले अप्पो अतुकोंडाण ञान इविडे वन्न जस्ट वीडियो एडुत्तिट्टुल्लत अप्पो दा ञंगळुडे जैन रूमिलुल्ल जनवादिलिन्टे अडुत्तायिट्टुल्लताण अप्पो ഇങ്ങനെ ഞങ്ങൾ വിൻഡോ ഒന്ന് തുറന്നു വെച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിലേക്കൊക്കെ ദാണ്ട് ആലിപ്പഴം വീഴുന്നത് പക്ഷേ ഒന്ന് രണ്ടെണ്ണമൊക്കെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ള ബാക്കിയൊക്കെ ഇങ്ങനെ തെറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോവുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ് രണ്ടാഴ്ചത്തോളമായിട്ട് നല്ല മഴയും ഇടിയും പിന്നെ നല്ല ആലിപ്പഴം വീഴലൊക്കെ ആണിപ്പോൾ നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ അവരൊക്കെ പറയും ഇവിടെ നല്ല മഴയാണെന്ന് പറയുന്ന സമയത്തൊക്കെ ഇവിടെ നല്ല മഴ തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്കും നാട്ടിലെ അതേയൊരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ നോമ്പിന് ഇപ്പോൾ നോമ്പിന് അധികം ചൂടൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ നോമ്പൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അൽഹംദുലില്ല അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം നല്ല മഴത്ത് എനിക്കൊരു ഓർമ്മ വന്നതാണ് നോമ്പിനൊക്കെ സാധാരണയായിട്ട് നമ്മളൊക്കെ തരിക്കഞ്ഞി ഉണ്ടാക്കലുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഒരുവിധം ആൾക്കാരൊന്നും അത് ഉണ്ടാക്കലുമില്ല പണ്ടൊക്കെ എല്ലാ നോമ്പിനും ഏത് ചൂടുകാലമായാലും തരിക്കഞ്ഞ് നിർബന്ധമായിട്ട് ഉണ്ടാക്കലുണ്ടായിരുന്നു ഇപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം മാറുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ അധികം ആരും തരിക്കഞ്ഞ് ഉണ്ടാക്കലുമില്ല അപ്പോൾ ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്ത് തണുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു നോമ്പിന് നമുക്ക് തരിക്കഞ്ഞൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് അപ്പോൾ ഞാനും മോളോട് തന്നെ നമുക്കിന്ന് തരിക്കഞ്ഞ് ഉണ്ടാക്കുക നല്ല തണുപ്പിനല്ല തരിക്കഞ്ഞൊക്കെ കുടിക്കാൻ രസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ തരിക്കഞ്ഞാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ വൈകുന്നേരം അസറിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല മഴ കേട്ടോ ഞാൻ കിച്ചണിലേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല മഴയും അതുപോലെ തന്നെ ഇടിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇടിമിന്നലൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട് അപ്പോൾ മഴ അങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊക്കെ കൊതിയാവും ചെയ്യും അപ്പോൾ മിന്നൽ കാണുമ്പോൾ ഞങ്ങൾ വേഗത്തിൽ തന്നെ ഫോണൊക്കെ ഇങ്ങനെ ബെഡിലേക്ക് തന്നെ ഇട്ടിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മഴയൊക്കെ ഏകദേശം ചോർന്നതിന് ശേഷം ഞങ്ങൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ തരിക്കഞ്ഞാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പാൽ വെച്ച് എടുത്തിട്ടുണ്ട് പാലിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഇതുപോലത്തെ രണ്ട് കയ്യിലെ സേമിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ ഒരു വേഗമുള്ള സേമിയാണിത് ആ നൈസായിട്ടുള്ള സേമിയ അല്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഈ പാലിൽ കിടന്ന് വേകട്ടെ പിന്നെ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ്സിനുള്ള തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഇടുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ സേമിയ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കുക അപ്പോൾ റവ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തരിക്കഞ്ഞി നല്ല കട്ടിയായിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് കുടിക്കാനൊരു ടേസ്റ്റ് കിട്ടൂല അപ്പോൾ അത് അവിടെ നിന്ന് വേണുന്നുണ്ട് ഇപ്പുറത്തുനിന്ന് ഇതാ സേമിയ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് അപ്പോൾ ആപ്പിളൊക്കെ ഒന്ന് ചെത്തി അതുപോലെ മുന്തിരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ തരിക്കഞ്ഞി ഏകദേശം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ഒന്ന് കട്ടിയായി പോകട്ടോ അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ലൂസ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ച പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ഉണ്ടത് ഇപ്പം തന്നെ നമ്മുടെ തരിക്കഞ്ഞി അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിനി ഇത് കുടിക്കുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഞങ്ങൾക്ക് നല്ല കട്ടിയിലുള്ള തരിയല്ല ഇഷ്ടം അങ്ങനെ നമുക്ക് കുടിക്കുമ്പോൾ നല്ല ലൂസായിട്ട് വേണമല്ലോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാൻ വിചാരിച്ച് ഇനി അതിലേക്ക് കുറച്ച് കാഷും കിസ്മസും ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തിടുക അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത സമയത്ത് വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട് അപ്പം ഞാൻ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പം നമ്മുടെ തരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മളെ ഈ ഒരു തണുപ്പ് കാലത്ത് കുടിക്കാൻ പറ്റിയ നമ്മുടെ നോമ്പിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്
ഇനി ഇത് അഭിക്കാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ജ്യൂസാണ് അടുത്തത്. അപ്പോൾ പഴവും അതുപോലെ പേരക്കയും കൂടി കൂട്ടിയിട്ടുള്ള ജ്യൂസാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ പഴം ഇട്ടിട്ടുണ്ട്, പിന്നെ പേരക്ക ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല തണുത്ത പാലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് എന്ന് വെച്ചാൽ പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കുക. ഇനി കുറച്ച് നമുക്ക് ഐസ് ക്യൂബും കൂടി വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഗ്ലാസ്സിലേക്ക്. പിന്നെ അവർക്ക് അത് സ്പെഷ്യലായിട്ട് കുറച്ച് തേനും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര കൂടുതലായിട്ട് ചേർത്തിട്ടില്ല, അതിന് പകരമായിട്ട് പിന്നെ കുറച്ച് തേനാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പേരക്ക ജ്യൂസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയം ഏകദേശം അടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാം ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ച് വെക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള തരിക്കഞ്ഞിൻ്റെ റെസിപ്പി മാത്രമാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ജ്യൂസും ഒന്ന് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ. ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ദോശയും അതുപോലെ കുറച്ച് പൊറോട്ടയും ഉണ്ട്. പിന്നെ ചിക്കൻ മുളക് ഇട്ടത്, പിന്നെ കുറച്ച് പൊരികൾ, പിന്നെ പൂളക്കറി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാം ഇത്തിരി ഇത്തിരി ആയിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞു നോമ്പ് തുറയാണെന്ന്. ഇപ്പോൾ തരിക്കഞ്ഞിയും പിന്നെ അതുപോലെ ജ്യൂസും ഒക്കെ ഒരേ കളറിൽ തന്നെയാണല്ലോ എന്ന് പറയുകയാണ് ഞങ്ങളിങ്ങനെ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇതാ അവിടെ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.